എല്ലായ്പ്പോഴും നമ്മെ സ്നേഹിക്കുന്നവനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏവർക്കും എന്റെ സ്നേഹ വന്ദനങ്ങൾ. സദൃശവാക്യം 8:17 ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും എന്ന്. എന്റെ പ്രിയരെ, നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. മാത്രമല്ല, അവനെ നാം സ്നേഹിക്കുമ്പോൾ അവൻ നമ്മെ സ്നേഹിക്കുന്നത് മാത്രമല്ല, അവനെ അന്വേഷിക്കുമ്പോൾ, അതും ജാഗ്രതയോടെ അന്വേഷിക്കുമ്പോൾ അവനെ കണ്ടെത്തുവാൻ കൃപ നൽകുന്ന ദൈവമായിട്ടുണ്ട്. ഇനി തന്നെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. കാരണം ഈ ലോകത്തിൽ ഒത്തിരി ആൾക്കാർ കർത്താവെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, എന്നാൽ അവനെ അന്വേഷിക്കുന്നില്ല, അവനെ കണ്ടെത്തുകയുമില്ല. ഈ ലോകത്തിൽ ഒത്തിരി ആൾക്കാർ ദൈവത്തെ കാണുവാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ ദൈവത്തെ നാം കാണണമെങ്കിൽ ജാഗ്രതയോടുകൂടെ അന്വേഷിക്കുമ്പോൾ അവനെ കണ്ടെത്തുവാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് വിശുദ്ധ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. മക്ദല കാരത്തിയായ ഇവൾ എന്തോ ചെയ്ത് യേശു കർത്താവ് ക്രൂശിപ്പിക്കപ്പെട്ട് അടക്കപ്പെട്ടപ്പോൾ 3-ാം ദിവസം ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം ഇരുട്ടോട് എഴുന്നേറ്റ് കല്ലറയ്ക്ക് പോയി. എന്തുകൊണ്ടാണ് അവൾ പോയത്? എന്റെ യജമാൻ എങ്ങനെ ഉണ്ട്? എന്റെ കർത്താവിന്റെ ശരീരത്തിന് ഞാൻ തൈലം പൂശി ചില കർമ്മങ്ങൾ ചെയ്യണമെന്ന് അവൾ പോയി. അങ്ങനെ പോയപ്പോൾ ദൂരത്ത് തന്നെ അവൾ കണ്ടതായ കാര്യം, യേശു കർത്താവെ വച്ചിരുന്ന ആ കല്ലറയുടെ കല്ല് മാറ്റി വച്ചിരുന്ന്. അതെ കണ്ടപ്പോൾ അവൾ ഓടിപ്പോയി ശിഷ്യന്മാരോട് പറഞ്ഞ് വീണ്ടും ഓടി വന്ന് കർത്താവിനെ അന്വേഷിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവൾ നിന്ന് ഇരുട്ടോടുകൂടെ ഇരുട്ടുള്ള പോലെ തന്നെ അവൾ എന്തോ ചെയ്ത് കല്ലറയുടെ ഉള്ളിൽ ഇടയ്ക്കിടെ കരച്ചിലോടുകൂടെ കണ്ണുനീരോടുകൂടെ കർത്താവിനെ അന്വേഷിച്ച്. അങ്ങനെ അവൾ കണ്ണുനീരോടുകൂടെ അന്വേഷിച്ചപ്പോൾ ഇടയ്ക്ക് അവൾ കുണിഞ്ഞ് ആ കല്ലറിന്റെ അകത്ത് നോക്കിയപ്പോൾ യേശുവിന്റെ ശരീരം വച്ചിരുന്ന ആ സ്ഥലത്ത് ദൂതന്മാരെ അവൾ കണ്ട്. അവർ പറഞ്ഞ്, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് എന്ന്. ഇത് കേട്ടപ്പോൾ അവളിന് കരച്ചിൽ കൂടി പോയി. അയ്യോ, എന്തോ ചെയ്യും, എന്റെ ദൈവനെ എത്ര ഞാൻ അന്വേഷിച്ചല്ല വന്നത് എന്ന്. അവൾ അങ്ങനെ കരച്ചിലോടുകൂടെ അവിടെ നിന്നപ്പോൾ എല്ലാവരും പോയി, എന്നാൽ ഇവൾ മാത്രം തനിച്ചു നിന്നപ്പോൾ യേശു കർത്താവ് ഇവളിന് പ്രത്യക്ഷനായ കർത്താവ് അവളോട് കൂടെ പറഞ്ഞ് മരിയയെ എന്ന് വിളിച്ച്. അപ്പോൾ ഇവൾ ആദ്യം വിചാരിച്ച് ഇത് തോട്ടക്കാരൻ എന്ന്. എന്നാൽ കർത്താവ് ഇവളുടെ പേർ വിളിച്ചപ്പോൾ ഈ മഗ്ദലക്കാരത്തി കർത്താവിനെ കണ്ടെത്തി. എന്റെ പ്രിയരെ, അന്ന് ജാഗ്രതയോടുകൂടെ തന്റെ ജീവിതത്തിൽ ഒത്തിരി അസൗകര്യങ്ങൾ വന്നു, എന്നാൽ അതെല്ലാം മാറ്റി കളഞ്ഞിട്ട് ഞാൻ ഒരു പെണ്ണല്ലോ സ്ത്രീയല്ലോ എന്ന് അവൾ ഓർത്തില്ല. അയ്യോ, ഇരുട്ട് ഉണ്ടല്ലോ എന്ന് ഓർത്തില്ല. അത് മാത്രമല്ല, എങ്ങനെ ഞാൻ കല്ലറയ്ക്ക് പോകുമെന്ന് ഓർത്തില്ല. എല്ലാ കാര്യങ്ങളും തള്ളി കളഞ്ഞ് കർത്താവിനെ കൂടുതലായി അവൾ സ്നേഹിച്ചത് കൊണ്ട് കർത്താവിനെ അന്വേഷിച്ചു, ജാഗ്രതയോടുകൂടെ അന്വേഷിച്ച് അപ്പോൾ കർത്താവിനെ കണ്ടെത്തുവാൻ പറ്റിയത് മാത്രമല്ല, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആദ്യമായി ഇവളിന് തന്നെ, ഈ സ്ത്രീന് തന്നെ പ്രത്യക്ഷനായി. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിനെ തേടുന്നുണ്ടോ? അതിരാവിലെ ദൈവത്തിനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും അവനെ കണ്ടെത്തുവാൻ പറ്റും. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീർ മാറ്റി അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹവനായ കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ നന്ദിയോട് സ്തുതിക്കുന്നു. നാഥ ദൈവമേ, ഈ സമയത്ത് നിന്നെ ആരെല്ലാം അന്വേഷിക്കുന്നുണ്ടോ, നിന്നെ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവരുടെ ജീവിതത്തിലെല്ലാം ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കുവാൻ, അതിരാവിലെ നിന്നെ അന്വേഷിക്കുവാൻ, തടസ്സങ്ങൾ മാറ്റി തള്ളി കളഞ്ഞിട്ട് നിന്നെ അന്വേഷിക്കുവാൻ ദൈവം ഇടയാക്കണേ. യേശുമസിഹ നാമത്തിൽ തന്നെ ആമേൻ. Amen.